എന്താണ് ചാർജ് എന്ന് അറിയാനോടാ? കുറ്റി അറിഞ്ഞിട്ട് ഇടി കൊള്ളുന്നല്ലേ അതിന്റെ ഒരു സുഖം. അല്ലാതെ എൽ പി സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി. വിനോമതേ, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരേ ഉള്ളോ? ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ, അപ്പം ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ പോയിരിക്ക. അടപടലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ. നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി, പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. ബസ്സിൽ വെച്ച് ബാഗിന്റെ അടിവയറ്റിൽ സിസേറിയൻ നടത്തി 65 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റി. നീ അല്ലടാ 65 പവനോ? സ്വർണത്തിന് വില കുറഞ്ഞ ശേഷം ഞാൻ ആ വൃത്തികെട്ട സാധനം കൈകൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ അഭിമാനം? സത്യം പറയണം, സത്യം പറഞ്ഞതിന്റെ അടിപാറയും ഞാൻ കൂട്ടും. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? നിനക്കൊണ്ടടാ ചണ്ടി അഭിമാനം. ചണ്ടിയല്ലേ സാർ, ചാണ്ടി. ഇനീഷിലില്ല. ഓ, നീ നിന്റെ തന്തയെ മോഷ്ടിച്ചു വിറ്റോ? ദൈവാനുഗ്രഹമുണ്ട്, അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ. എന്താ അപ്പനാരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലും ഒരു നിശ്ചയമില്ല. ചോദിച്ചാ പറയും കർത്താവണെന്ന്. ആര് വിശ്വാസത്തിലെ ഞാനും. അന്നാന്നത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവം അത്തപ്പാടി കള്ളനെ സാറേ ഞാൻ. സ്വർണം സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു അപേക്ഷയുണ്ട്. സത്യം തെളിയിക്കാൻ ഞാൻ നോക്കട്ടെ. ഹലോ, ചെക്കിംഗ് ചെക്കിംഗ്. സഹൃദയരെ, ചാത്തനാടൻ തിയേറ്റേഴ്സിന്റെ 49-ാമത് കലോപഹാരം. ഉറങ്ങുന്ന കരുവ. നാടകരചന ചാത്തനാടൻ, ഗാനങ്ങൾ ചാത്തനാടനാശൻ, സംഗീതം മിസ്റ്റർ ചാത്തനാടൻ, രംഗപടം ചാത്തു, നാടക സംവിധാനം നാടകത്തിലകം ചാത്തനാടൻ. ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോൾ എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ബെല്ല് കേൾക്കുമ്പോൾ രാവിലെ തുടങ്ങിയോ? വെറുതെ അയൽവക്കക്കാരെ കൊണ്ട് അതീതം പറയിക്കുന്ന എന്തിനാ? അവര് പറയട്ടെടി, എനിക്ക് പുല്ല, വെറും തൃണമുൽ. ഏടി അന്തസ്സായിട്ട് 10-25 കൊല്ലം സ്റ്റേജിൽ വരച്ചിട്ടുള്ളവനാണ് ഞാൻ, ഈ ചാത്തനാടൻ. ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ, അതുകൊണ്ട് അഭിനയം നിർത്തി. വല്ല് കൊഴിച്ചത് കരുതി കടുവ പൂച്ചിയാ ഓടി. വീട്ടിലിരുന്ന് ഇങ്ങനെ നാടകം വിളിച്ചു പോയി അച്ഛന് വട്ടാണെന്ന് ആൾക്കാർ ധരിക്കും. അവർ ചുമ്മാ ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. മോളെ വേലക്കാരനായും പട്ടാളക്കാരനായും പോലീസുകാരനായും അഡ്വക്കേറ്റായും ഈ ചാത്രാടം വിലച്ച പോലെ ആര് വിലച്ചിട്ടുണ്ടീ? അതിന്റെ ഓർമ്മകൾ ആ ചായ വർക്കാട് പോലെ അരക്ക് വിട്ടാലും അച്ഛൻ അഭിനയിക്കാതിരിക്കാൻ കഴിയില്ല പോലെ കഴിയില്ല. ചെക്കിംഗ് ചെക്കിംഗ് ചെക്ക് ചെയ്യണ്ട, ആ മൈക്ക് കേടാ. വിശ്വാസപ്പെടി ഉണ്ടായിരുന്നു, കാശുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്ത് നടക്കും? നാണമില്ലല്ലോടാ, അധ്വാനിച്ച് 10 കാശുണ്ടാക്കി അച്ഛൻ നേരണ്ട മകൻ. നീ നിന്റെ ചേട്ടനെ കണ്ടുപിടിക്ക. എന്റെ കുച്ചി രാപകളില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ടാ ഈ കുടുംബത്തിലെ ചെലവുകൾ കഴിച്ചു പോകുന്നത്. പോലെ ദിവാകര, ദിവാകര ഡ്യൂട്ടിക്ക് പോയച്ചാ. എങ്കിൽ എല്ലാം ഈ രണ്ടെണ്ണം വീതമെടുത്തോളൂ. എന്താ ഇല്ലേ? ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഒരു ദിവസം സാറിനെ പോലെ 10-15 പേരെ ഇവിടെ കയറി ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം കമ്പനികളുണ്ട്, അവരുടെ മരുന്നേ ഞങ്ങൾ എടുക്കും. അപ്പൊ മറ്റുള്ളവരെ ഒഴിവാക്കാനാണല്ലേ ഈ മരുന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്? അതെ, സാറിന് മെഡിക്കൽ റിപ്പല്ലേ? എന്താ സർട്ടിഫിക്കറ്റ് കാണിക്കണോ? വേണ്ട, കുറെ മരുന്നുകൾ ഇവിടെ ഒന്ന് ആവശ്യപ്പെട്ടേ, ഞങ്ങളെ പരീക്ഷിക്കാനുള്ള അടവല്ലേ? എന്നാരും പറഞ്ഞു കമ്പനിയിൽ നിന്ന് അയച്ച സാമ്പിൾസ് തീർന്നു, അതെന്റെ സ്വന്തം ചെലവിൽ വാങ്ങിച്ച് ഞാൻ ഡോക്ടേഴ്സിന് കൊണ്ടുപോയി കൊടുക്കുക. അത്രമാത്രം സിൻസിയർ ആണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ കൗൺസിലിൽ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തുള്ള ഞാൻ. നിങ്ങളുടെ പേരെന്താണ് പറഞ്ഞത്? ജോസഫ്. അതുകൊണ്ട് പരീക്ഷ ഫലമോ അതോ ലോട്ടറി നമ്പറോ? ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആഭരണ കേസിലെ പ്രതിനെ പൊക്കിയോ നോക്കിയതാ. പൊക്കിയോ? പൊക്കും. അതിനെ വേറെ 2 ജന്മം ജനിക്കണം. അയാൾ വലിയ കേമനാന്ന് ഇച്ചാൻ തന്നെ പറഞ്ഞത്.
അതിനേക്കാൾ രണ്ടരട്ടി കഴിവുള്ളവനായിരിക്കും അത് മുക്കിയത്. അങ്ങനെ ആണുങ്ങള് ഇവിടെ ഒരുത്തനുണ്ട് കള്ളനാന്ന് പറഞ്ഞ് നടക്കുന്നു. എടാ പെങ്ങക്ക് ടൈപ്പിന്റെ വീസ കൊടുക്കേണ്ട നാളെയാ, അതിനുള്ള വഴിയല്ല നീ കണ്ടുവെച്ചിട്ടുണ്ടോ? അമ്മച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാര് ഈ നാട്ടിൽ പലരുണ്ട്. പക്ഷെ പലചരക്ക് സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ അതാണ് ഞാൻ. എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. നിനക്കിപ്പോ ഫീസ് കൊടുക്കണം, അത്രല്ലേ വേണ്ട? ആ രണ്ട് കുട്ടിക്കുറ പൗഡറും 250 പരിപ്പുണ്ട്, കൊണ്ടുപോയി കൊടുക്ക്. ഇതെവിടെ കൊണ്ട് കൊടുക്കാന? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് കൊടുക്ക്. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നല്ലോ, മുട്ട കൊടുത്ത് കപ്പ വാങ്ങും, കപ്പ കൊടുത്ത് കാള വാങ്ങും, കാള കൊടുത്ത് കയറ് വാങ്ങും. പഴയ ബാർബർ സിസ്റ്റം. ബാർബർ അല്ല, ബാർബർ സിസ്റ്റം. അതെ, ഓരോരോ മാറ്റങ്ങളേ. എടാ ആ ദിവാകരൻ നിന്റെ കൂട്ടുകാരനല്ലേ, അവനാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. 100-300 നിനക്ക് അവനോട് ചോദിച്ചൂടെ? അമ്മ അവന്റെ പാടം അവനറിയാം. പെങ്ങളെ കെട്ടിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അവന് ഓടിയോണ്ട് നടക്കാ. അതെന്താ അവനാ പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നേ? എന്റെ അമ്മേ ഞങ്ങൾ കുട്ടുവോ? ദിവാരൻചാട്ടൻ ഇച്ചായനും 8 വരെ ഒന്നിച്ച് പഠിച്ചതല്ലേ, തുടർന്ന് പഠിച്ചിരുന്നെങ്കിലും ഇച്ചായനും ദിവാരൻചാട്ടനെ പോലെ മാന്യമായ ഒരു ജോലി കിട്ടുമായിരുന്നില്ലേ, എങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. എടി മോളെ, ഞാൻ 8-ാം ക്ലാസ് വരെ പഠിച്ചു, എനിക്ക് വേണ്ടത്ര വിവരമായി അമ്മേ. അവന് വിവരമില്ലാത്തവൻ പഠിച്ചു, ഞാനും അവനൊക്കെ ചെയ്യണ ജോലിയൊക്കെ ഒന്ന് തന്നെയാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നാട്ടുകാർക്ക് ഒട്ടും മനസ്സിലാവില്ല. മോനെ മോർണിംഗ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട എല്ലാവർക്കും ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയെ കണ്ട മട്ട. എനിക്ക് ആരുടെയും ഊഴം തെറ്റിക്കണ്ടേ, എല്ലാരും കണ്ടതിന് ശേഷം കണ്ടാ മതി. അല്ല സാറിനെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. യുവർ ഗുഡ് നെയിം പ്ലീസ്. തോമസ് കോരള. ഓ എക്സ് എം എൽ എ. നല്ല പരിചയം. സാറിന്റെ പ്രസംഗങ്ങൾ ഞാൻ ധാരാളം. എന്റെ സാറുമാരെ അല്പം രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ നേഴ്സുമാരെല്ലാം കൂടെ കൈയുടെ അറ്റം കുത്തിക്കിറി കളഞ്ഞു. എന്തൊരു വേദന, സഹിക്കാൻ വയ്യ. അയ്യോ എനിക്ക് വയ്യ, ഞാൻ പോവാ. സാറിന് രക്തം പരിശോധിക്കണം? അല്ല എനിക്ക് മൂത്ര പരിശോധിക്കേണ്ടത്. ഓ സാറിന് അസുഖം? ഓ അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ പേരിന് എന്തെങ്കിലും അസുഖം ഇല്ലെങ്കിൽ മനുഷ്യനാവും. അപ്പൊ അതാണ് അസുഖം. പിന്നെ ഒരു പൊളിറ്റീഷ്യൻ അത്യാവശ്യം വേണ്ട, BP, കൊളസ്ട്രോള്, പ്രമേഹം അങ്ങനെ തുടങ്ങി പല. ഈ പ്രമേഹത്തിന് ഉലുവ ഉത്തമ ഔഷധമാണെന്ന് നമ്മളൊരു നേതാവ് ഉദ്ഘോഷിക്കുന്നതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം? അച്ചടക്ക ലംഘനം ആവുമോ എന്ന് പേടിച്ച് നിയമസഭയിൽ ഞങ്ങൾ അത് കണ്ടിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ എല്ലാ ഔഷധങ്ങളല്ലേ, മൂത്രത്തിൽ വരെ അത് കണ്ടെത്തിയില്ലേ മറ്റൊരു നേതാവ്. പിന്നെ കറക്റ്റ് മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു പ്രധാന സംഗതി ഓർമ്മ വന്നത്. എന്താ സാറിന് മൂത്രശങ്ക തോന്നുന്നു? ഏയ് അതല്ല, അതൊരു 23 മണിക്കൂറെങ്കിലും പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റും. ഇതല്ല, ഇപ്പോ കേരളത്തിലെ 90% ആൾക്കാരുടെ മൂത്രത്തിലും പഞ്ചസാര ഉണ്ടല്ലോ. ഇത് പഞ്ചസാരയായിട്ടും മൂത്രം മിനറൽ വാട്ടർ ആയിട്ടും വേർതിരിക്കുന്ന ഒരു വൻ വ്യവസായ സംരംഭത്തിന് രൂപം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ പാർട്ടി. അത് നല്ലതാ, കാരണം തന്നെ നിയമസഭയിൽ അതിന് പ്രഖ്യാപനം ഉണ്ടാവും. വെരി ഗുഡ്. വേണമെങ്കിൽ മൂത്രത്തിലെ കല്ലുകൊണ്ട് തന്നെ ഈ ഫാക്ടറിക്ക് തറക്കല്ലിടുകയും ചെയ്യാം. കറക്റ്റ്. നാളെ രാജധാനിയിൽ ഞങ്ങളുടെ നേതാവെത്തും, അപ്പോൾ ഈ പ്രോജക്ട് നമ്മൾ അവതരിപ്പിക്കും. അപ്പോ പിന്നെ കാണാം. നാളെ വലിയ നേതാവ് വരുന്നുണ്ട്, അപ്പൊ ഇതിനേക്കാളും വലിയ കോള് തടയാതിരിക്കില്ല.